നമസ്കാരം. ഞാൻ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ 11-ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത്. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകിയുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച് നിർത്തിയത്. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന നടത്തുകയാണ്. നമ്മുടെ ഈ ക്ലാസ് കുറച്ചും കൂടി സമയം ദീർഘിപ്പിക്കണം എന്നൊരു അഭിപ്രായം പലരും പറയുണ്ടായി. അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വാൽമീകിയുടെ കുടുംബത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. വാൽമീകിയുടെ കുടുംബത്തിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളുണ്ട് എന്നാണ് അർത്ഥം. ഒന്ന് പൂർവാശ്രമത്തിലെ രത്നാകരൻ്റെ കുടുംബം, പിന്നീട് രണ്ടാമത്തേത് രത്നാകരൻ തപസ്സിലൂടെ വാൽമീകി ആയതിനു ശേഷം പർണശാല പണിത് ശിക്ഷ്യസമേതം പാർത്തിരുന്ന സമയത്തെ കുടുംബം. ഇത് രണ്ടും രണ്ട് കുടുംബമാണ്. ആദ്യത്തെ കുടുംബത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് വാൽമീകി ആരായിരുന്നു? അദ്ദേഹം വേടനായിരുന്നോ, കാട്ടാളനായിരുന്നോ, കാട്ടുവാസിയായിരുന്നോ, ആദിവാസിയായിരുന്നോ എന്നതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. പക്ഷേ പ്രബലമായ ചില രാമായണങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് വാൽമീകി ഒരു ഭ്രഷ്ടബ്രാഹ്മണനായിരുന്നു എന്നാണ്. ഭ്രഷ്ടബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുകയോ പഠിച്ച വേദത്തിനനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയോ ചെയ്യാതെ തോന്നിയ മാതിരി ജീവിച്ചതുകൊണ്ട് ബ്രാഹ്മണ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആള്. ഭ്രഷ്ടബ്രാഹ്മണൻ ചണ്ഡാളന് തുല്യനാണ് എന്നൊക്കെ മനു അഭിപ്രായപ്പെടുന്നുണ്ട് മനുസ്മൃതിയിൽ. അതുപോട്ടെ. അപ്പോ ഭ്രഷ്ടബ്രാഹ്മണനായ രത്നാകരൻ ഒരു ശൂദ്രനാരിയെ വിവാഹം കഴിച്ചു. ശൂദ്രനാരിയിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോ കുഞ്ഞുകുട്ടി പരാധീനതയിലേക്ക് വാൽമീകി എത്തി. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയവരുടെ ചുമതലയാണ് അവരെ പോറ്റുക എന്നുള്ളത്. ഇത്രയും വലിയൊരു കുടുംബത്തെ എങ്ങനെ പോറ്റും? വാൽമീകി അതിനെ കണ്ടെത്തിയ ഒരു മാർഗം വഴി യാത്രികരെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൊള്ളയടിച്ച പൈസ കൊണ്ട്, സമ്പാദ്യം കൊണ്ട് കുടുംബം കഴിഞ്ഞുകൂടി, കുടുംബത്തെ പോറ്റി. ഇങ്ങനെ ഒരു ദിവസം വാൽമീകിക്ക് കൊള്ളയടിക്കാൻ മുമ്പിൽ വന്ന് പെട്ടത് സപ്തർഷികൾ എന്ന് പ്രസിദ്ധരായ മഹാതപസ്സികളും ജ്ഞാനികളുമാണ്. ആരൊക്കെയാണ് സപ്തർഷികൾ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ പറയാം. അപ്പൊ സപ്തർഷികൾ വാൽമീകിയോട് കരുണ തോന്നി. അറിവുള്ളവർക്ക് എപ്പോഴും അറിവില്ലാതെ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന വികാരം ദേഷ്യമല്ല, കരുണയാണ്. ഇയാൾ വിവരക്കേടുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്താൽ ഇയാളും നന്നാവും. ചാണക്കി വെച്ച രത്നം തിളങ്ങുന്നത് പോലെ ഈ വ്യക്തിത്വവും തിളങ്ങും എന്ന് അവർക്ക് തോന്നി. അങ്ങനെ വാൽമീകിയോട് അവർ പറഞ്ഞു, ഞങ്ങളെ കൊള്ളയടിക്കാൻ നീ ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഉള്ളത് തരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കൊള്ളയടിച്ച് ജീവിക്കുന്നതൊക്കെ തെറ്റാണ്. ഇതിന് കൊള്ളയടിക്കപ്പെട്ടവരുടെ മനസ്താപം ഉണ്ടാവും, അവരെ ദ്രോഹിച്ചതിൻ്റെ പാപം നിന്നിൽ വന്നു ചേരും. നീ കൊള്ളയടിച്ചു കൊണ്ട് കുടുംബത്തിന് കൊടുക്കുന്നു, നിന്റെ കൊള്ളധനം കൈപ്പറ്റുന്ന കുടുംബം നിന്നിലേക്ക് വന്നു ചേരുന്ന പാപം കൂടി കൈപ്പറ്റുമോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. വാൽമീകി എന്ന് പറയുന്ന പൂർവാശ്രമത്തിലെ രത്നാകരൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ മക്കൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സ്വത്ത് മതി ഞങ്ങൾക്ക്, നിങ്ങളുടെ പാപമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇത് ഇപ്പോഴും ആളുകൾ പറയുന്നതാണ് കേട്ടോ. അതായത് പണിയെടുത്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നത് വരെ അച്ഛനമ്മമാരെ മക്കൾക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ അവർ ഒരു മൂലയ്ക്ക് തള്ളേണ്ട, തെരുവിൽ കൊണ്ട് തള്ളേണ്ട, ഗുരുവായൂരോ അല്ലെങ്കിൽ വേളാങ്കണ്ണിയോ പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കേണ്ട പാഴ്ജന്മങ്ങളായി മാറും. ഇന്ന് മക്കൾ അങ്ങനെ ഉപേക്ഷിച്ചാൽ
ഗവൺമെൻറ് അവരെ ശിക്ഷിക്കുമെന്നുള്ളൊരു നില ഉണ്ടായിട്ടുണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ആശാവഹമാണ്. മാതാപിതാക്കൾക്ക്, വൃദ്ധരായ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിയമമാണ്. പോട്ടെ, പക്ഷെ വാത്മീകിയോട് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വത്ത് മതി, തൻ്റെ പാപമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. വാത്മീകിക്ക് ഭയങ്കര വിഷമമായി. വാത്മീകി ഈ വിവരം വന്ന് സപ്തർഷികളോട് പറഞ്ഞു, ഈ പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മോചനം നേടും എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇദ്ദേഹത്തിന് രാമമന്ത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാമമന്ത്രം ജപിക്കാനൊന്നും ഇങ്ങേരുടെ നാവ് വഴങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. മര മര എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മര 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 എന്ന് പറയുമ്പോൾ രാമ 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 എന്നായി തീരും. ആ മരം ഈ മരം എന്നാണ് പറഞ്ഞു കൊടുത്തത് എന്ന് വേറൊരു പാഠഭേദം നമ്മുടെ പഴഞ്ചൊല്ലുകളിൽ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അപ്പം മര 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 ജപിച്ച് രാമരാമ ജപിച്ച് അതിൽ ആണ്ടുപോയ, രാമമന്ത്രത്തിൽ ആണ്ടുപോയ വാത്മീകി മഹർഷി ഈ ഒരു പുറ്റു വന്ന് മൂടി, മൺപുറ്റു വന്ന് മൂടി. അങ്ങനെ മൺപുറ്റിൽ നിന്ന് വാത്മീകി ഉയർത്തെഴുന്നേറ്റു പുതിയൊരു മനുഷ്യനായിട്ട്, വിവേകവും കാരുണ്യവും ഒക്കെയുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ പുതിയ മനുഷ്യനാണ് രാമായണം രചിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കവി. ആ കവിയുടെ പർണശാലയിലാണ് സീതാദേവിക്ക് അഭയം ലഭിച്ചത്. എങ്ങനെയുള്ള സീതാദേവിക്ക്? രാമൻ ഏതോ ഒരു വണ്ണാൻ വ്യഭിചാര കുറ്റം ആരോപിച്ചു എന്ന് കേട്ടപ്പോൾ കാട്ടിലേക്ക് പുറന്തള്ളിയ ഗർഭവതിയായ സീതയ്ക്ക് അഭയം കൊടുത്തത് വാത്മീകിയുടെ പർണശാല എന്ന് പറയുന്ന കുടുംബമാണ്. പർണശാല കുടുംബമാണ് അത്. വലിയൊരു ധീരമായൊരു കർമ്മമാണ്. എവിടെ അഭയം ലഭിക്കുന്നു അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഭീതിയുള്ളിടത്തൊന്നും കുടുംബമില്ല. ഭീതി ഉണ്ടാക്കുന്നത് കുടുംബത്തിൻ്റെ സ്വഭാവമല്ല, അഭയം നൽകുന്നതാണ് കുടുംബത്തിൻ്റെ സ്വഭാവം. ആ നിലയിൽ നമ്മുടെ വീട് സീതയ്ക്ക് വാത്മീകിയുടെ പർണശാല എന്ന പോലെ അഭയം നൽകുന്നതാണോ എന്ന് ഓരോ പെൺകുട്ടികളും ഓരോ അമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നും കൂടി ഓർമ്മിക്കുക. എന്തായാലും വാത്മീകിയുടെ കർമ്മം രാജ ഭരണകൂടത്തിന് സ്തുതി പാടുന്നൊരു കവിയുടെ കർമ്മമായിരുന്നില്ല. രാജാവ് ഉപേക്ഷിച്ച പെണ്ണിനെ സംരക്ഷിക്കുക വഴി എനിക്ക് രാജാവിനേക്കാൾ വലുതാണ് കാരുണ്യത്തോടുള്ള പ്രതിജ്ഞാബദ്ധത എന്ന് കവി തെളിയിച്ചു. അങ്ങനെ തെളിയിച്ച ധീരനായൊരു കവിയുടെ പേരും കൂടിയാണ് വാത്മീകി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.